വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിപ്പോൾ വേൾഡ് കപ്പിൻ്റെ നിർണായക സ്റ്റേജിലാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ക്രൊയേഷ്യ വേഴ്സസ് ബ്രസീൽ മത്സരത്തോടുകൂടി ക്വാർട്ടർ ഫൈനൽ സ്റ്റാർട്ട് ചെയ്യും. രണ്ട് ടീമുകളുടെയും ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രസീലാണ് ഇപ്പോൾ ലോകത്തിലെ അല്ലെങ്കിൽ വേൾഡ് കപ്പിലെ ഏറ്റവും ഫോമിലുള്ള ടീമുകളിലൊന്നാണ് ബ്രസീൽ. അവർ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് കൊറിയനെ തോൽപ്പിച്ചത്. അതേസമയം ക്രൊയേഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്രൊയേഷ്യ ശരിക്കും ജപ്പാനോട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ പെനാൽറ്റിയിലൊക്കെ പോയിട്ടാണ് അവർ ഈ ഒരു റൗണ്ടിലേക്ക് വന്നത്. അതുപോലെ തന്നെ അവർ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ആണെങ്കിലും കാനഡയെ തോൽപ്പിച്ചു. അതുപോലെ തന്നെ ബാക്കി രണ്ട് മത്സരങ്ങൾ ബെൽജിയം അതുപോലെ മൊറോക്കോ ആയിട്ടൊക്കെ സമനിലയായി. അപ്പോൾ അതിനകത്ത് സ്കോറും ചെയ്തില്ല. അപ്പോൾ അവർ സ്കോർ ചെയ്തതാണെങ്കിൽ 5 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം എന്ന് പറയുന്നത് കാനഡയ്ക്കെതിരെ. അപ്പോൾ കാര്യമായിട്ട് സ്കോർ ചെയ്യാത്തൊരു ടീമാണ് ക്രൊയേഷ്യ. പക്ഷേ ക്രൊയേഷ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കൗട്ട് ടൂർണമെൻറ്റുകളിൽ മത്സരങ്ങൾ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ അവർ പെനാൽറ്റിയിൽ അവർ സ്പെഷ്യലിസ്റ്റുകളാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പിലെ കഴിഞ്ഞ 5 നോക്കൗട്ട് മത്സരങ്ങൾ കളിച്ചതിൽ 4 അവർ എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഈ മത്സരത്തിലേക്കും എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രൊയേഷ്യനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ബ്രസീലിനെ പറ്റി നമ്മളിപ്പോൾ സ്ഥിരം ഒത്തിരി വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസീലിനെ പറ്റി അത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. ബ്രസീൽ അവരവരുടെ ഫുട്ബോൾ എൻജോയ് ചെയ്യുന്നുണ്ട്, കളിക്കാരെല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മാനേജർ അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ അല്ലെങ്കിൽ ചില പണ്ഡിറ്റ്സൊക്കെ അത് ചെയ്യുന്നത് ശരിയല്ല, ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബ്രസീലിയൻസ് അവരുടെ ഫുട്ബോൾ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൊയേഷ്യ അവർ കഴിഞ്ഞ 10 മത്സരമായിട്ടാണ് ബീറ്റൺ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 20 മത്സരങ്ങൾ അവർ കളിച്ചതിൽ ആകെ 1 മത്സരമാണ് അവർ തോറ്റിട്ടുള്ളൂ. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു റണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ക്രൊയേഷ്യ. അപ്പോൾ അതിനകത്ത് കുറേ മത്സരങ്ങളൊക്കെ പോയാണെന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്രൊയേഷ്യക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മിഡ്ഫീൽഡുണ്ട്. ലൂക്ക മോഡ്രിച്ച്, ബ്രോസോവിച്ച്, അതുപോലെ തന്നെ കോവാച്ചിച്ച് ഉണ്ട്. ഇവർ 3 പേരും വേൾഡ് ക്ലാസ് താരങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്രോസോവിച്ചിൻ്റെ കാര്യം എടുത്തു പറയണം, മൂപ്പർ ഈ വേൾഡ് കപ്പിൽ സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓടിയ താരം എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ റെക്കോർഡ് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ മിഡ്ഫീൽഡ് നല്ല മിഡ്ഫീൽഡാണ്. അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് ബാക്കായ സോസ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ബുണ്ടസ് ലീഗയിൽ ഒരു എമർജിങ് ലെഫ്റ്റ് ബാക്കാണ് സോസ. മൂപ്പരെ പല ക്ലബ്ബുകളും നോക്കുന്നതായിട്ട് കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോസ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തിരിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് അവിടെയുണ്ട്. ഇപ്പോൾ ഒരാൾ വേൾഡ് ക്ലാസ്സാണ്. ഇപ്പോൾ ലോറൻ പഴയ ലിവർപൂൾ താരമാണ്. അതേസമയം കൂടെയുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ്കോ ഗ്വാർഡിയോളാണ്. ഗ്വാർഡിയോളിനെ ഒത്തിരി ക്ലബ്ബുകൾ നോക്കുന്ന വലിയൊരു എമർജിങ് പ്രോസ്പെക്റ്റാണ്, അല്ലെങ്കിൽ അടുത്ത വേൾഡ് ക്ലാസ് സെൻറ്റർ ബാക്കുകളിലൊരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഗ്വാർഡിയോള. അതേസമയം ഈ ക്രൊയേഷ്യയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡ്സാണ്. ഫോർവേഡ്സൊന്നും അത്ര മെച്ചമുള്ള ഫോർവേഡ്സ് അല്ല. അവിടെ ആകെ പറയാനുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിസിച്ചാണ്. പെരിസിച്ചനാണെങ്കിൽ ശരിക്കും പ്രായമായി. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചു, പക്ഷെ അത്ര നല്ല ഫോമിലല്ല പെരിസിച്ച് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫോർവേഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവരുടെ സംബന്ധിച്ചൊരു ഇഷ്യൂ. അതേസമയം ബ്രസീലിനാണെങ്കിൽ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഫോർവേഡ് തന്നെയാണ്. ഫോർവേഡ് നിരയിലെല്ലാം അവരും തന്നെ നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ നെയ്മാറും തിരിച്ചു വന്നിട്ടുണ്ട്. നെയ്മാർ വന്നപ്പോഴാണെങ്കിലും ആ കളിക്ക് ഒരു പ്രത്യേക ഡൈനാമിക്സ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ ബ്രസീലിനിപ്പോൾ നിലവിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലെഫ്റ്റ് ബാക്ക് ഏരിയയാണ്. ഇപ്പോൾ അവിടെ ടെലസിന് ഇഞ്ചുറിയാണ്. അതുപോലെ തന്നെ അലക്സാണ്ട്രോയ്ക്ക് ഹിപ്പിനൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ലെഫ്റ്റ് ബാക്കിൽ കളിക്കാൻ പോകുന്നത് ഡാനീലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ഫോർ എന്ന് പറയുന്നത് ഡാനീലോ, സിൽവ, മാർക്കിനോസും അതുപോലെ തന്നെ മിലിറ്റാവും ആയിരിക്കും. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ കസമീറയും പക്കറ്റയും നെയ്മാറാണ്. പിന്നെ ഫോർവേഡിലേക്ക് വരുമ്പോൾ അവിടെ വിനീഷ്യസും റിച്ചാർലിസണും റഫീഞ്ഞാണ്. ഇപ്പോൾ ഈ മത്സരത്തിൽ വരുമ്പോൾ ക്രൊയേഷ്യയ്ക്ക് ഇത്രയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള താരങ്ങൾ ബ്രസീലുള്ളതുകൊണ്ട് തന്നെ അവർ പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ടു മാൻ മാർക്കിങ് വേണ്ടി വരും. ക്രൊയേഷ്യയ്ക്ക് ശരിക്കും സ്ട്രഗിളാണ്. അവർ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കേണ്ടി വരും. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിൽ ബ്രസീൽ കയറിപ്പോകുമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ക്രൊയേഷ്യ അവരവരുടേതായ രീതിയിൽ മാക്സിമം എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും. പക്ഷേ ബ്രസീലിന് ആവശ്യത്തിലധികം ക്രിയേറ്റീവ് താരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീൽ ഈ മത്സരത്തിൽ വിജയിക്കും, സെമിയിലേക്ക് കയറുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ടുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.